بسم الله الرحمن الرحيم ഹബീബായ നബിദങ്ങളെ അല്ലാഹു തആല ആദരിച്ചെങ്കിലും ആ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് പരാമർശിച്ച ഒരേ ഒരു ആയത്ത് മാത്രമാണ് ഇന്ന് ചർച്ച ചെയ്യുക. എന്റെ സഹോദരങ്ങളെ, പ്രവാചകനെ ഖുർആൻ പരിചയപ്പെടുത്തിയത് പ്രവാചനം അറിയുന്നവർ പ്രവാചനം നടത്തിയാൽ എത്രയോ വർഷങ്ങളോളം പ്രസംഗിച്ചാലും തീരില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് വിശുദ്ധമായ ഖുർആനിലെ പരാമർശം എന്തെന്നറിയോ? عليه ما عليت الحريص عليكم بالمؤمنين رؤوف رحيم. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആദ്യമായിട്ട് പ്രവാചകനെ പറ്റി പറയുന്ന വാക്കെന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. ഒന്നാമതായി വിശുദ്ധ ഖുർആൻ നബിദങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഖുർആനിലെ പ്രവാചകൻ എന്നുള്ള വിഷയം ഞാൻ ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ ഒന്നാമതായിട്ട് പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് ലഖദ് ജാ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ വംശത്തിൽ നിന്ന്, നിങ്ങളുടെ ഗോത്രത്തിൽ നിന്ന്, നിങ്ങളുടെ പരമ്പരയിൽ നിന്ന് മനുഷ്യരാകര പ്രവാചകര് നിങ്ങൾക്ക് ഞാൻ സമ്മാനിച്ചിരിക്കുന്നു. വിശുദ്ധമായ ഖുർആനല്ലോ പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിസ്കൃതന്റെ മനോമകരത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യമായിട്ട് പറഞ്ഞിരുന്നെന്നറിയോ? നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനാണ്, നിങ്ങളിൽപ്പെട്ട പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇന്നെ പോലത്തെ പ്രവാചകനല്ല. എന്റെ ശബ്ദം ശ്രവിക്കാൻ തോളുകൾ ഒരുമിച്ച് എഴുതിയിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരാ, നിന്നെ പോലൊരു പ്രവാചകനല്ല. പക്ഷേ പടച്ചതമ്പുരാന് പറഞ്ഞിരുന്നു, നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുകയാ. നിങ്ങളിൽപ്പെട്ട പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഭക്ഷണം കഴിക്കുന്നുവെന്ന, നമ്മളെ പോലെ വെള്ളം കുടിക്കുന്നുവെന്ന, നമ്മളെ പോലെ നടക്കുന്നുവെന്ന, ഇരിക്കുന്നുവെന്ന, ചലിക്കുന്നുവെന്ന. പക്ഷേ നമ്മളെ പോലത്തെ മനുഷ്യനല്ലല്ലോ, നമ്മളത്തെ പോലെ മനുഷ്യനാണോ പ്രവാചകന്? ആരാ പറഞ്ഞത് എന്റെ സഹോദരങ്ങള്? ആർക്കാ സംശയമുള്ളത്? ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകന് എന്നെ പോലെ എഴുതാ, നിങ്ങളെ പോലെ അല്ലല്ലോ, സഹാബത്ത് പോലെ നമ്മളെ പോലെ അല്ല. പിന്നെയല്ലേ പ്രവാചകന്റെ കാര്യം? ഈ പ്രവാചകൻ എവിടെ എത്തിയ പ്രവാചകനാണ്? പ്രവാചകന് അല്ലാന്റെ അറസുകളുടെ പ്രവാചകനാണ്, കുറസുകളുടെ പ്രവാചകനാ, ലോകന്റെ പ്രവാചകനാണ്, കലമകന്റെ പ്രവാചകനാണ്, ശക്തവാനങ്ങളും താണ്ടിയിട്ട് പുറച്ചോട് സന്നിധാനത്തിലെത്തിയ പ്രവാചകനാണ്. ഓ പ്രവാചകൻ, നിങ്ങളിൽപ്പെട്ട പ്രവാചകൻ എന്ന് പറഞ്ഞാൽ സഹാബത്ത് പറയട്ടെ, അതിന്റെ വിശദീകരണം സഹാബത്ത് തന്നെ പറയട്ടെ. അല്ലാന്റെ റസൂൽ നമ്മളിൽപ്പെട്ടയാളെന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, നമ്മളെ പോലെയാളല്ല. പക്ഷേ നബിദങ്ങളെ പറ്റിയിട്ട് ഖുർആൻ അങ്ങനെ പറഞ്ഞത് എന്തെന്നറിയോ? പ്രവാചകന്റെ ഭാര്യമാരെ പറ്റി നമുക്കറിയാം, പ്രവാചകന്റെ കുടുംബത്തെ പറ്റി നമുക്കറിയാം, മക്കളെ പറ്റി നമുക്കറിയാം, പ്രവാചകൻ എന്നാ ജനിച്ചതറിയാം, എന്നാ വഫാത്തായതറിയാം, എവിടെയാണ് പൂജാതരായതറിയാം, എവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം. എല്ലാം നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് ഏറ്റവും ഇസ്സത്ത് നമുക്കറിയാം. അങ്ങനെ ഒരു പ്രവാചകനാണ്. നമ്മൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ്, വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ്, സംഘടനകളിൽ നമ്മൾ ഒരുപാട് സംഘടന, ആർക്ക് ഏതിലും പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്, അവകാശമുണ്ട്. ആർക്കെങ്കിലും അവരുടെ രാഷ്ട്രീയ നേതാവ് എത്ര കല്യാണം കഴിച്ചിട്ടെന്ന് പറയാൻ പറ്റുമോ? സംഘടനാ നേതാവ് എത്ര പെണ്ണെടുക്കണമെന്ന് പറയാൻ പറ്റുമോ? ഒരുപക്ഷെ അറിഞ്ഞാൽ തന്നെ ആ മക്കൾ എത്രയാണ്, അവരുടെ കുടുംബജീവിതം എങ്ങനെയാണ്, ആ നമ്മുടെ നേതാവിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര രോമമുണ്ട്, അതിൽ എത്ര രോമം നരച്ചിട്ടുണ്ട്, എങ്ങനെയാ നമ്മുടെ നേതാവ് നടക്കുക, എങ്ങനെയാ രാത്രി കിടക്കുക, എങ്ങനെയാണ് കുളിക്കുക, എങ്ങനെ അവിടെ ദാമ്പത്യ ജീവിതം, ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? കൂടെ കിടക്കുന്ന ഭർത്താവിനെ പറ്റിയിട്ട് ഭാര്യയ്ക്ക് പറയാൻ പറ്റൂലല്ലോ എന്റെ ഭർത്താവിന് എത്ര ദാരി രോമം നരച്ചിട്ടുണ്ടെന്ന്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ എത്ര ദാരി രോമം നരച്ചിട്ടുണ്ടെന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുക. നബിദങ്ങൾ എങ്ങനെ ചിരിക്കുക?
നിബിധങ്ങൾ എങ്ങനെ നടക്കുക, നിബിധങ്ങൾ എന്തൊക്കെയാ കഴിച്ചിട്ടുള്ളത്, എന്ത് വസ്ത്രമാണ് നിബിധങ്ങൾ ഉടുത്തിട്ടുള്ളത്, ഹബീബായ നിബിധങ്ങൾ എങ്ങനെയാണ് കുളിക്കുക, എങ്ങനെയാണ് നിബിധങ്ങളുടെ ദാമ്പത്യ ജീവിതം. അല്ലാഹുവിന്റെ റസൂലിന്റെ ദാമ്പത്യ ജീവിതത്തെ പറ്റി കിട്ടി ഏറ്റവും കൂടുതൽ വാചാലയായത് ആയിഷ റളിയല്ലാഹു അൻഹ. റസൂൽ എന്റെ ഔറത്ത് കണ്ടിട്ടില്ല, ഞാൻ എന്റെ പ്രവാചകന്റെ ഔറത്ത് കണ്ടിട്ടില്ല. റസൂല് എന്റെ ഔറത്ത് കണ്ടിട്ടില്ല, ഞാൻ എന്റെ റസൂലിന്റെ ഔറത്ത് കണ്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, ഇത്ര വ്യക്തമായിട്ട് എ ടു ഇസഡ് എല്ലാ തുറന്ന പുസ്തകമായ ഒരു പ്രവാചകൻ. അതാണ് ഒന്നാമത്തെ വിശേഷണം. ചുരുക്കി ഞാൻ പറയാൻ, അത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മളെ പോലത്തെ പ്രവാചകൻ, നമുക്ക് നമ്മളെ പോലത്തെ മനുഷ്യനെന്ന് എങ്ങനെ പറയാൻ കഴിയുക? ഒരിക്കലും അത് കഴിയില്ല. എന്റെ സഹോദരങ്ങളെ, ഒരിക്കലും നമ്മളെ പോലെയല്ല, നമ്മളെ പോലെയാണെന്ന് എങ്ങനെ പറയാം? ഖുർആൻ എടുത്തു പറഞ്ഞു. ഇപ്പൊ വഴക്ക് കൂടുമ്പോ നമ്മൾ പറയാറുണ്ടല്ലോ, ഞാനൊരാണാണ് എന്ന് പറഞ്ഞാൽ അവന് മൂന്ന് മക്കളുണ്ട് എങ്കിലും പിന്നെ ആണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ട് ആണെന്ന് പറഞ്ഞത്? നീ ഉദ്ദേശിക്കുമ്പോൾ ആണല്ല, നീ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ആണല്ല ഞാൻ. മനുഷ്യനായ പ്രവാചകനോട് അള്ളാഹു പറയാണ്, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുത്തേക്ക് നബിയേ, നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ് ഞാനെന്ന്. എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനല്ല, അതിന്ന് കിട്ടും. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് തരുമ്പോൾ നമ്മളിൽപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഭാര്യമാർ എത്രയാണ്, മക്കൾ എത്രയാണ്, എല്ലാവർക്കും സുപരിതമാണ്, എല്ലാവർക്കും സുപരിതനായ ഒരു പ്രവാചകനെ അള്ളാഹു തആല നിയോഗിച്ചു. എന്റെ സഹോദരങ്ങളെ, ഒന്നാമത്തെ വിശദീകരണം അള്ളാഹു തആല കൊടുത്തു. രണ്ടാമത് ഖുർആനിൽ പറഞ്ഞിരുന്നാ അസീസുന അലൈഹി മാഅനിതുമ, അസീസുന അലൈഹി മാഅനിതുമ, നിങ്ങൾക്ക് എന്ത് ദുഃഖം വന്നാലും എന്ത് പ്രയാസം വന്നാലും അത് പ്രവാചകനും ദുഃഖിതനാണ്, പ്രയാസപ്പെടുന്നയാളാ. തന്റെ അനുയായികൾക്കൊരു ദുഃഖം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ അതിൽ ദുഃഖിതനായ പ്രവാചകനാണ് മുഹമ്മദ് നബി. എന്റെ സഹോദരങ്ങളെ, ഈ നാട്ടിലെ ഒരു പെണ്ണക്കൊരു ദുഃഖം വന്നാൽ ആ ദുഃഖത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ദുഃഖിതനാ. നമുക്കൊരു പ്രശ്നം വന്നാൽ, പ്രയാസം വന്നാ അതിൽ ഹബീബായ നബിതങ്ങൾ വല്ലാതെ ദുഃഖിതനല്ലേ. ദുനിയാവിന്റെ വിഷയത്തിലാകട്ടെ, നാളെ പല ലോകത്തിന്റെ വിഷയത്തിലാകട്ടെ, വേറെ ആർക്കും അത് പറയാൻ കഴിയുക? നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കും, അവസാനം പ്രശ്നമാകുമ്പോ അവരങ്ങും. നമ്മുടെ നേതാവ് അങ്ങനെയല്ല. നമ്മുടെ നേതാവ് നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വന്നാൽ അള്ളാഹുവിന്റെ റസൂല് വളരെ ദുഃഖിതനാണ് ആ വിഷയത്തിൽ. ദുനിയാവിലും അതെ, നാളെ പരലോകത്തിലും അതെ. ദുനിയാവിന്റെ ഉദാഹരണം, പരലോകത്തിന്റെ ഉദാഹരണം, രണ്ടെണ്ണം പറഞ്ഞ് ബാക്കി മൂന്നാമത്തേക്ക് നമുക്ക് എടുക്കാം. ദുനിയാവിൽ എങ്ങനെ റസൂൽ മദീനയിൽ നിൽക്കാൻ? ഇന്ന് ഒരുപാട് പാവപ്പെട്ടവര് പള്ളികളിൽ വരും പിരിവിന് വേണ്ടിയിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണക്കാര് ആ പിരിവിന് വേണ്ടി വന്ന പ്രായപൂർത്തിയായ മകളെയുമായിട്ട് ഒരു മാതാവ് പള്ളിയുടെ മുമ്പിൽ കവറും പിടിച്ചോണ്ട് നിൽക്കാൻ. പണക്കാര് ഒരു 50 ചോദ്യം ചോദിക്കും, എവിടെ നിന്ന് വരുന്നു? അപ്പൊ ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പറയും, അവിടെ ഇന്നയാളുണ്ട്, നിനക്കറിയോ? കാരണം എന്താണ്? ഇവർക്ക് വിശ്വാസം ഇല്ല. എടാ, നീ 50 ചോദ്യം ചോദിച്ചു, എന്നാ ഒരു ചോദ്യത്തിന് ഒരു പൈസ എന്നുള്ള നിലയിൽ 50 പൈസ കൊടു, അത് കൊടുക്കൂല. അവനെല്ലാം അറിയണം, എവിടെ നിന്ന് വന്നു, എല്ലാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് മദീനത്തെ പള്ളിയിൽ രണ്ട് സഹാബത്തുമായി ദീനിന്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അതാ കടന്നു വരികയാണ്, ഒരു സമുദായ കടന്നു വരികയാ. അവിടെ കണ്ണു പൊഴിഞ്ഞില്ലേ, അവിടെ കവള് പൊഴിഞ്ഞില്ലേ, എന്ത് എല്ലുണ്ടിയില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിലാണ് കടന്നു വരുന്നത്. ഈ എല്ലുണ്ടി കണ്ണു പൊഴിഞ്ഞ് കവള് പൊഴിഞ്ഞു പോയ ഒരു വിവാഹം നടന്നു വരികയാണ് അവരുടെ കാൽപാടത്തില്. സംരക്ഷണാർത്ഥം പാദരക്ഷയില്ല, അവർക്കൊരു ചെരുപ്പ് വാങ്ങാനുള്ള കഴിവില്ല. അവരാണെങ്കിലോ ഒരു മുണ്ടുടുത്തിട്ട് അടുത്ത മുണ്ട് ശരീരത്തിലൂടെ മൂടിപ്പുറച്ചിരിക്കുകയാണ്. നല്ല ഒരു ഖമീസ് ജുബ്ബയില്ലാത്ത ഒരു വിഭാഗം റസൂലുള്ളാഹി മദീനത്തെ പള്ളിയില് കടന്നു വരികയാണ്. അവരാരെന്നറിയോ? മുഹറ് ഗോത്രക്കാരാണ്. റസൂലുള്ളാഹി മുമ്പിൽ ഓടി വരികയാണ്. മദീനത്തെ പള്ളിയിലെ സഹാബത്തുമായി റസൂൽ ദീനിന്റെ ഭാവി കാര്യങ്ങളെ പറ്റി കേട്ട് ചർച്ച ുമ്പോൾ റസൂലുള്ളാഹി മുമ്പിൽ കടന്നു വരികയാണ്. മുഹറ് ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം കടന്നു വരികയാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി, ഹബീബായ നബിയുടെ കണ്ണ് നിറഞ്ഞുപോയി. ഇന്ന് പാവപ്പെട്ടവരെ നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടി യാചിക്കുമ്പോ, ഏതു പണക്കാരനാണോ നിറയുന്നതോ, ഏത് പണക്കാരനാ ദുഃഖം സഹിക്കാത്തയാണ്, അവന്റെ ദുഃഖം അണപെട്ടിവെടുക്കുന്നത് ഏത് സമ്പന്നരാ? ആ സമ്പന്നരെ പരിഗണിക്കൂലല്ലോ, ഒരു പാവപ്പെട്ടവരെ സമ്പന്നരെ പരിഗണിക്കാറില്ലല്ലോ. എന്നാൽ റസൂലുള്ള കണ്ട നിമിഷത്തില് തന്റെ അനുയായികൾക്ക് ഈ ദുഃഖം വന്നല്ലോ, പ്രയാസം വന്നല്ലോ. ഹബീബായ നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞ് കവിയുകയാണ്, ഒഴുകുകയാണ്.
സഹീബായ നബി തങ്ങളുടനെ ബിലാലെ മുഅദ്ദിനെ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ബിലാൽ അരിഹിനാ, ബിലാൽ പ്രിയപ്പെട്ട പ്രവാചകൻ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. മദീനത്തെ പള്ളിയിലെ സംഭവമാ പറയുന്നത്, ഇത് മദീനയാണ് മദീന മുനവറയിൽ, ആ മദീനത്തെ പള്ളിയുടെ ഉയർവുകളിൽ റസൂലുള്ള ദീനിന്റെ സംസ്ഥാപനത്തിന്റെ ഭാവി കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടന്നു വന്ന പ്രിയപ്പെട്ട അനുയായികളുടെ ദുഃഖം കണ്ടപ്പോൾ, അതുവരെയും പട്ടിണി കിടന്നവരാ, അവസാന പട്ടിണി കിടന്നവരാണ്, അതുവരെയും അവര് ഭക്ഷണം കഴിക്കാത്തവരാണ്, ഒഴുതുണിക്ക് മറുതുണി ഇല്ലാത്തവരാണ്, ചികിത്സിക്കാൻ ഗതിയില്ലാത്തവരാണ്. പട്ടിണി പാവങ്ങളെ റസൂലുള്ളാന്റെ മുമ്പിൽ വന്നപ്പോ ഉടൻ തന്നെ റസൂലുള്ള ബാങ്ക് കൊടുക്കാൻ പറഞ്ഞ് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. സലാം വീട്ടി ഉടനെ റസൂല് മിമ്പറിൽ കയറുകയാ, അല്ലാഹുവിന്റെ റസൂല് മിമ്പറിൽ കയറിയിട്ട് ഒരു ഉജ്ജ്വല പ്രഭാഷണം എന്ന് കാഴ്ചവെച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരായി പാവങ്ങളെ സഹായിക്കാനുള്ളത്? നിങ്ങളെ പോലെ ഭക്ഷണം കഴിച്ചവരില്ല, നിങ്ങളെ പോലെ വസ്ത്രം ധരിച്ചവരില്ല, ഇവര് പട്ടിണി പാവങ്ങളാണ്, വിഷം വെട്ടിയ വയറുമായി വന്നവരാ, നിങ്ങളെ സഹായിക്കുമോ? സഹായിക്കുമോ? നാളെ നിങ്ങളുടെ ഗതി എന്താണ് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സഹായിക്കും മക്കളെ. അല്ലാഹുവിന്റെ റസൂല് മിമ്പറിൽ കയറി എന്ന് പ്രസംഗിക്കുമ്പോ ജരീർ ബിനു അബ്ദുല്ലാഹ് എന്ന സഹാബിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ സഹോദരങ്ങളെ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇന്നേതെങ്കിലും പാവപ്പെട്ടവനെ പള്ളിയിൽ വന്ന് യാചിച്ചാൽ പള്ളിക്കുള്ളിൽ വന്ന് യാചിക്കുമ്പോൾ പാടില്ലെന്ന് പറയുന്നവർ എങ്ങനാ നമുക്ക് നിഷേധിക്കാൻ കഴിയുക? ഏത് പള്ളിയിലാ? മദീനത്തെ പള്ളിയിലെ പട്ടിണി പാപത്തിന്റെ വിശപ്പ് മാറ്റാൻ റസൂലുള്ള പ്രസംഗിച്ചത്. മദീനത്തെ പള്ളിയിൽ അല്ലാഹു റസൂല് പ്രസംഗിച്ചു. ഹബീബായി നബി നിങ്ങൾ പറഞ്ഞു, ആരായി പാവങ്ങളെ സഹായിക്കുക? നിങ്ങൾ ഭക്ഷണം കഴിച്ചവരല്ലേ? എവര് ഭക്ഷണം കഴിച്ചിട്ടില്ല? നിങ്ങൾ സന്തോഷത്തോടെ കുടുംബത്തോടെ യാത്ര പറഞ്ഞു വന്നവരല്ലേ? എവരുടെ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പെണ്ണുമക്കൾ കരയുകയാണ്, നിലവിളിക്കുകയാണ്, മാതാവ് പിതാവ് കടന്നു വരുമ്പോൾ സുരക്ഷമായ ഭക്ഷണം കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടെ കിടന്നിറങ്ങുന്ന കുടുംബത്തെ യാത്രയാക്കിയിട്ടോ തരിച്ചാക്കിയിട്ട് യാത്ര തിരിച്ചവരാണ്, സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോ പറയുകയാണ്, സഹാബത്ത് ഓരോരുത്തര് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി, പള്ളിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയി. നമ്മള് പിരിവ് ചോദിക്കുമ്പോ ഇറങ്ങിപ്പോകുന്നത് പോലെയല്ല, നമ്മൾ ഇറങ്ങിപ്പോയാ പിന്നെ അവർ നടത്ത വക്കത്തിനാണ്, പിരിവുകാരൻ അടുത്ത വക്കത്തിനുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ആ വക്കത്തിന് നമ്മൾ പള്ളിയിൽ വരില്ല. അല്ലാഹു റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ നിന്ന് പണക്കാരായ സഹാബത്തി ഇറങ്ങിപ്പോകുകയാ. പണക്കാരെന്ന് പറഞ്ഞാൽ അംബാനിയെ പോലെയല്ല, പണക്കാരെന്ന് പറഞ്ഞാൽ അന്ന് ഭക്ഷണം കഴിച്ചവർ അവിടുത്തെ പണക്കാരാ, അന്ന് ഭക്ഷണം കഴിച്ചവരാ സമൂഹത്തിലെ പണക്കാരാ. അല്ലാഹു റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിമിഷങ്ങള് കഴിഞ്ഞപ്പോ, നിമിഷങ്ങള് മിനിറ്റുകളായപ്പോ അതാ കടന്നു വരികയാണ്, സഹാബത്ത് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ ആ സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ജരീർ റളിയല്ലാഹു അൻഹു പറയുന്ന സഹാബത്ത് കടന്നു വരികയാ. ഒരു സഹാബി കടന്നു വന്ന് നോക്കുമ്പോൾ ആ സഹാബിയുടെ കൈ നിറച്ച് ഭക്ഷണ പാനീയങ്ങളാ. അടുത്ത സഹാബി വന്ന് നോക്കുമ്പോ ആ കൈ നിറച്ച് വസ്ത്രത്തിന്റെ കൂമ്പാരമാ. ഒരു സഹാബി വന്നു, ആ സഹാബിയുടെ കൈ നിറച്ച് പൊന്നിന്റെ ഒരുപാട് സ്വർണാഭരണങ്ങളുമായിട്ട് കടന്നു വരികയാ. ഞാൻ നോക്കുമ്പോൾ മദീന പള്ളിയുടെ ഉള്ളറകളിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഭക്ഷണത്തിന്റെ ഒരു കൂമ്പാരം കണ്ടു, ഒരു സ്ഥലത്ത് സ്ഥലത്ത് വസ്ത്രത്തിന്റെ കൂമ്പാരം കണ്ടു, മറ്റൊരു ഭാഗത്ത് സ്വർണാഭരണത്തിന്റെ കൂമ്പാരങ്ങൾ കണ്ടു. അല്ലാഹുവിന്റെ റസൂല് മുളറോത്രത്തിൽപ്പെട്ട പട്ടിണി പാവങ്ങൾക്കൊരു വീതിച്ചു കൊടുത്തു. അവര് സന്തോഷത്തോടെ മടങ്ങിപ്പോയി, അവര് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ഇത് തന്റെ സഹാബത്തിന്, തന്റെ അനുജന്മാർക്ക്, തന്റെ കുടുംബത്തിന് ഒരു വേദന വന്നപ്പോ റസൂലുള്ളാഹിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അനുയായികൾക്കൊരു വേദന വരുമ്പോ, അനുയായികൾക്കൊരു വേദന വരുമ്പോ നേതാക്കന്മാർ ഒളിഞ്ഞിരിക്കുന്നവരല്ലോ നേതാവ്. നേതാവ് പുറത്തു വന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സഹാബത്തിനോട് ശബ്ദിച്ച് ഉജ്ജ്വലമായ പ്രഭാഷണം കാഴ്ചവെച്ചു, സാമ്പത്തികമായ സമാഹരണം നടത്തിക്കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ
ഇന്ന് എത്രയോ സ്ഥലങ്ങളിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ പാവപ്പെട്ട സഹോദരങ്ങൾ, പാവപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ നാട്ടില്, നമ്മൾ പറയുമല്ലോ ഈ അടുത്ത് തിരുവനന്തപുരം നമ്മുടെ ഈ ജില്ലയിൽ, തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ല, ഈ ജില്ലയിൽ എന്റെ സഹോദരങ്ങളെ വർക്കല എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്ത് ഒരു പാവപ്പെട്ട സഹോദരി, രണ്ട് മക്കളാണ്, രണ്ട് മക്കളും ആ സഹോദരിയും അദ്ദേഹം അവരുടെ പ്രിയപ്പെട്ട പിതാവ് വിദേശ രാജ്യത്ത്, വിദേശ രാജ്യത്ത് നിന്നു ഒരുപാട് പ്രശ്നങ്ങൾ, അഞ്ചെട്ട് വർഷം നിന്നു, അദ്ദേഹത്തിന് ആകെയുള്ള സമ്പാദ്യം 2.5 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ, മനസ്സിലാക്കണം, 2.5 ലക്ഷം രൂപ അദ്ദേഹം സ്വരൂപിച്ചു. ആ പൈസയുമായിട്ട് നാട്ടിലെത്താൻ അയാൾക്ക് അല്പം മാർഗ തടസ്സങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു പേരുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടു, അവന്റെ ജോലി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിരിക്കുന്നവരെ ഉടായിപ്പ് വേളയിൽ ഇങ്ങോട്ട് കടത്തിവിടല അവന്റെ ജോലി. പാവപ്പെട്ടവർ എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ മക്കളെ കാണണം, എന്റെ മൂത്ത മകന് 7 വയസ്സായി, ഇതുവരെ ചേരാകർമ്മം ചെയ്തിട്ടില്ല, എനിക്കത് പോയി ഒന്ന് കാണണം, എന്റെ മക്കളെ കാണണം, എന്നെ ഒന്ന് സഹായിക്കണം. അയാള് പറഞ്ഞു, 2.5 ലക്ഷം രൂപ തന്നാൽ നിന്നെ ഒരു പുഷ്പം പോലെ തന്നെ വർത്തിച്ചേക്കാം, കുഴപ്പമില്ല, 2.5 ലക്ഷം രൂപ 6 വർഷത്തെ 7 വർഷത്തെ തന്റെ സമ്പാദ്യം മുഴുവനും ആ മുസ്ലിം നാമധാരിയുടെ കയ്യിൽ കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ആ പാവപ്പെട്ട സഹോദരൻ മധുര പലഹാരങ്ങൾ വാങ്ങി തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ കാണുമ്പോൾ അവർക്ക് കൊടുക്കാൻ ഉടുപ്പ് വാങ്ങി, എല്ലാം വാങ്ങി പെട്ടി കെട്ടിയിരുന്നു. നേരം വെളുത്തപ്പോൾ പൈസ വാങ്ങിയാളിനെ കാണാനില്ല. ബാലൻസ് എന്റെ മൊബൈലിലെ അവസാനത്തെ ബാലൻസ് നാട്ടിലേക്ക് വിളിച്ചു, വിളിച്ചപ്പോൾ പൈസ വാങ്ങിയാൾ നാട്ടിലെത്തി, കടന്നു കടന്നു ബാക്കിയുള്ള ബാലൻസ് കൊണ്ട് ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോ ഞാൻ നിന്റെ മുമ്പിൽ എത്തേണ്ടതാണ്, പക്ഷെ എനിക്കിന് സാധിക്കൂല, അതുകൊണ്ട് ഇനി എന്നെ അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ റൂമിൽ കെട്ടി തൂങ്ങി. എന്റെ സഹോദരങ്ങളെ, ആത്മഹത്യ ചെയ്തു ആ സഹോദരൻ. നാട്ടിലാകെ പ്രശ്നങ്ങളായി. ഇന്നലെ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് പ്രസംഗിച്ച ഈ വിഷയം എന്റെ പേര് എന്തിനാ പറയുന്നത്, ഈ ആർക്കെങ്കിലും ഒരു മനസ്സ് തോന്നിയിട്ട് അവരെ ഒന്ന് സഹായിച്ചാൽ. ആ പാവപ്പെട്ട സഹോദരി മന്ദബുദ്ധിയായ അനുജത്തിയും അതുപോലെ മാനസിക രോഗിയായ പ്രിയപ്പെട്ട മാതാവിട്ട ചെറ്റക്കൂരയിൽ ചേർന്ന് നിൽക്കുന്ന ചെറ്റക്കൂര, അതായത് മഴ പെയ്ത് കഴിഞ്ഞാല് കാല് തറയിൽ വീണാൻ കഴിയാതെ, കാല് പൊക്കി വെച്ചല്ലാതെ ഇരിക്കാൻ കഴിയൂല, മുട്ടയോളം വെള്ളം പൊങ്ങിക്കിടക്കുന്ന മഴ പെയ്ത പുറത്തിറങ്ങി നിൽക്കലാണ് അഭികാമ്യം. ആ ഒരു രീതിയിൽ ചെറ്റക്കൂരയിൽ പാവപ്പെട്ട സഹോദരി കിടക്കുകയാണ്. മന്ദബുദ്ധിയായ അനുജത്തിയും മാനസിക രോഗിയായ പ്രിയപ്പെട്ട മാതാവിനെയും നോക്കുന്ന ആ സഹോദരിയാ. ആകെയുള്ള വരുമാനം ഒരു പശു, ആകെയുള്ള പശുവാണ്. അങ്ങനെ ബന്ധുക്കൾ എല്ലാവരും കൂടിയിട്ട് പല സഹോദരങ്ങൾ കൂടിയിട്ട് ഒരു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴെന്താ ഭർത്താവിന്റെ ബന്ധുക്കൾ പറഞ്ഞെന്നറിയോ, അവള് ചെറുപ്പക്കാരി, ഒരു വീട് വെച്ചു കൊടുത്താൽ അവള് വേറെ കല്യാണം കഴിച്ചങ്ങ് പോകും, മക്കളെ ചിലപ്പോ കളയും, അതുകൊണ്ട് ഈ മക്കളുടെ പേരിലിട്ട് കൊടുത്താൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ആലോചിച്ച് നോക്കി, ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഈ സമൂഹത്തില് പാവപ്പെട്ട ഏതാനും, ഈ കഴിഞ്ഞ പെരുന്നാളിന് ഏതാനും ഇസ്ലാമിക പ്രവർത്തകര് അവരവരുടെ ആ സഹോദരന്റെ വീട്ടിലൊന്ന് അന്വേഷിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, പെരുന്നാളിന്റെ സുന്ദരമായ ദിവസത്തില്, ഈദുൽ അദ്ഹയുടെ സുന്ദരമായ ദിവസത്തില്, അയ്യാമുട്ട ശരീഖ് എന്ന് പറഞ്ഞാല് എന്റെ സഹോദരങ്ങൾ, ഈദുൽ അദ്ഹ കഴിഞ്ഞ 3 ദിവസം അയ്യാമുട്ട ശരീഖ്, അത് പേര് വരാൻ കാരണം കിട്ടിയ ഇറച്ചി അത് ഉണങ്ങാൻ വേണ്ടി വെക്കുക അർത്ഥമായുള്ളത് എന്ന് പറഞ്ഞ പെരുന്നാൾ ഇറച്ചി വാങ്ങിയാലോ പെരുന്നാളാവോ, അത്രേ ഉള്ളൂ, ഇറച്ചി വാങ്ങണം പെരുന്നാളിന് വലിയ പെരുന്നാളിന്, ഇല്ലേ ഇങ്ങനെ പെരുന്നാളാവുക. ഉലഹി അറുത്താറല്ലേ, ബലിമൃഗം അറുത്താറല്ലേ, എന്റെ സഹോദരങ്ങളെ മൃഗത്തെ ബലി കൊടുത്താറല്ലേ, ഒരു പെരുന്നാളാവും. ആ സഹോദരിയുടെ വീട്ടിൽ ഒരു 1/2 ഗ്രാമിന്റെ ഇറച്ചി പോലും വാങ്ങാനുള്ള പൈസ ഇല്ല. അവസാനം കുറെ ചെറുപ്പക്കാർ കൂടി ഇറച്ചി വാങ്ങി കൊടുത്തു. അത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഏത് റസൂലാണ് മുനർ ഗോത്രമാകുന്ന മദീന പള്ളിയിൽ കടന്നു വന്ന സഹാബത്തിനെ പള്ളിക്കകത്ത് കളക്ഷനെടുത്ത് കൊടുത്ത മുത്തു നബിയേ, ആ പ്രവാചകന് ലോകാവസാനം വരുന്ന പട്ടിണി പാവങ്ങൾക്ക് സാന്ത്വനമേകാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കം തന്നറിയോ? അതാണ് എന്റെ സഹോദരങ്ങള്, അനുയായികൾക്കൊരു ദുഃഖം വന്നാൽ അതിൽ അതീവ ദുഃഖിതരാണ് പൊന്നാര രവിതങ്ങള്, അതീവായ രവിതങ്ങള് പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നമല്ല, ഇർഹമില്ല
ഇലിയാസ് ജനങ്ങളോട് കരുണ കാണിക്കാത്തവൻ അല്ലാഹു കരുണ കൊടുക്കൂല അല്ലാഹു കരുണ കാണിക്കണോ പാവപ്പെട്ട ജനങ്ങളോട് കരുണ കാണിക്കണോ അല്ലാഹു ഫീ ഔനിൽ അബ്നി മാകാന അബ്ദു ഫീ ഔനി അഖീ തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം അല്ലാഹുവിന്റെ സഹായം അവനെ കിട്ടിക്കൊണ്ടിരിക്കും പടച്ചോന്റെ സഹായം വേണോ മാനവ സേവ മാധവ സേവ പാവങ്ങളെ സഹായിക്കുമ്പോഴാ പടച്ചോറ നമ്മൾ സേവിക്കലാവുക അതുകൊണ്ട് ജനങ്ങളുമായി നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ പാവപ്പെട്ടവന്റെ അവകാശം നേടിക്കൊടുക്കുമ്പോഴാണ് ഇന്ന് ആരാണ് ചെയ്യുക ഇത് ആരാണ് ഇത് ചെയ്യുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സമ്പത്ത് തന്നത് അത് പാവപ്പെട്ടവർക്ക് അത് വിനിയോഗിക്കുമോ അത് ആ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിക്കുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അല്ലാഹു സമ്പത്ത് തന്നത് ഇന്ന് ഈ സമൂഹത്തിൽ എത്രയോ പുരനിറഞ്ഞൊരു പാവപ്പെട്ട പെൺകുട്ടികൾ ഇരിക്കുന്നു തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാരനെ തകലാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ ഒത്തിരി സ്ഥലങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് 27 വയസ്സുള്ള റസിയ എന്ന സഹോദരി കൊല ചെയ്യപ്പെട്ടു എന്താ കാരണം പാപ്പാടെ ഉമ്മാടെ മുമ്പിൽ ആ സഹോദരി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോ വാപ്പായുമായി കരയുകയാണ് മകളെ കണ്ടിട്ട് മധ്യ കേരളത്തിലാണെന്ന് ആലോചിക്കണം 27 വയസ്സുള്ള അവിവാഹിതയായ ഇന്നിപ്പോ 27 വയസ്സെന്ന് പറഞ്ഞാൽ നല്ല പ്രായത്തിൽ കെട്ടിച്ചു കൊടുത്താൽ പിന്നെ കല്യാണത്തിൽ ഒരു കുട്ടി ഉണ്ടായാൽ ഒരു 10 വയസ്സാകേണ്ട പ്രായം അല്ലെ ഇന്ന് എവിടെയും ചർച്ച എന്താ 16 വയസ്സിൽ പെണ്ണെട്ടിക്കുന്ന കാര്യം 18 വയസ്സിൽ കെട്ടിക്കുന്ന കാര്യം ചർച്ച അപ്പോഴും 35 വയസ്സുകാരി വീട്ടിയിരിക്കാൻ അത് ആർക്കും അറിയണ്ട അതൊരു ചർച്ചയേ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ റസിയ എന്ന സഹോദരി ആ സഹോദരി പറഞ്ഞു എന്നെ സ്നേഹിക്കുന്ന നൂറുദ്ദീൻ എന്ന് പറയുന്ന ഒരാളുണ്ട് പുള്ളി 2 കല്യാണം കഴിച്ചയാളാണ് മധ്യ വയസ്സോളം അദ്ദേഹം ഇനി വിളിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോകും 27 വയസ്സുകാരി തീരുമാനിച്ചു അവസാനം ഇറങ്ങിപ്പോയി 3 ദിവസം കഴിഞ്ഞപ്പോൾ നൂറുദ്ദീൻ എന്ന പേരുള്ള ഈ സമുദായത്തിന്റെ നാമകാരി മനുഷ്യനെന്ന പ്രയോഗത്തിനോട് പോലും യോജിക്കാൻ കഴിയാത്ത നൂറുദ്ദീൻ എന്ന് പറയുന്ന ആ ജന്തു എന്റെ പ്രിയപ്പെട്ടവരെ ഈ പാവപ്പെട്ട റസിയ എന്ന 27 വയസ്സുകാരിയെ കുഴിച്ചു കൊന്നു കുഴിച്ചു മൂടി 3 ദിവസം കഴിഞ്ഞു നാട്ടുകാര് എല്ലാവരും അന്വേഷിച്ചു ആ സഹോദരിക്ക് 4 ആങ്ങളമാരാണ് ആങ്ങളമാര് പറഞ്ഞു സ്ഥലം മരിച്ച് നാറുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പെണ്ണിനെ വിഷയത്തില്ല അപ്പോഴാണ് പണക്കാര് കുടവയറങ്ങളെയും കൊണ്ട് പുറത്തിറങ്ങി അല്ലെങ്കിൽ ആ പെണ്ണിന് അങ്ങനെ പോകാൻ കൊള്ളായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 27 വർഷം ആ പണക്കാരന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലല്ലേ ഈ പാവപ്പെട്ട സഹോദരി ജീവിച്ചത് അപ്പൊ എന്താ ആർക്കും ഒരു ദണ്ണം വരാത്തത് അപ്പോഴാരും നോക്കാത്തത് എന്താ ഇതല്ലല്ലോ പ്രവാചകന്റെ മാതൃക പ്രവാചകൻ എന്ന് പറഞ്ഞാൽ തന്റെ അനുയായികൾക്ക് ഒരു ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തിൽ പങ്കുചേരുമായിരുന്നു ആ ദുഃഖത്തിൽ അവിടെ ദുഃഖം മാറ്റി കൊടുക്കാൻ അത് ലോക അവസാനം വരെ ഉണ്ട് അത് സമ്പന്നരെ അല്ലാഹു റസൂൽ ഏൽപ്പിച്ചിരിക്കുന്നു അത് അങ്ങനെ ചെയ്യണം എങ്കിലേ നമ്മുടെ പ്രവാചകന്റെ അനുയായിയെന്ന് പറയാൻ പറ്റൂ ഇല്ലാതെ ഡെന്മാർക്കുള്ള ഏതെങ്കിലും ഒരു ശൈത്താൻ എന്തെങ്കിലും എഴുതിവിടുമ്പോ അത് ഇഷ്ടപ്പെടാതെ വരുമ്പോ നമ്മൾ കൊടിയും പിടിച്ചുകൊണ്ട് പോയി സെക്രട്ടേറിയറ്റുമാരുടെ നടന്നു നടത്തിയാൽ മാത്രം പോരാ അത് മാത്രമല്ല പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിന് പ്രാമുഖ്യം കൊടുക്കുന്നവരാ മുസ്ലിം ആ രീതിയിലാകണം എന്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രവർത്തനം അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ ദുനിയാവില് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എല്ലാവരും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു പരലോകത്തും അങ്ങനെ തന്നെ എന്തുകൊണ്ടാണ് പരലോകത്തിൽ അങ്ങനെ ആവാൻ കാരണം എന്താണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ നോക്കുമ്പോ പ്രവാചകന്റെ ദുആറക്ക് പ്രവാചകൻ വിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് ഓതിക്കൊണ്ട് ദുആറക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഓതുന്ന അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ തന്റെ അനുയായികൾക്കെതിരെ നാളെ പരലോകത്ത് തന്റെ ഇബ്രാഹിം നബിയുടെ ജനതയ്ക്കെതിരെ നാളെ പരലോകത്ത് ഇബ്രാഹിം നബി പറയുന്ന കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തി എറിഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ അത് ഓതുകയാണ് ഇബ്രാഹിം നബി നാളെ പടസരം കൂടാതെ കോടതിയിൽ പറയുന്നത് നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവിശാലമായ കോടതിയിൽ വരുമ്പോൾ ഒരു ചാൾ മുകളിൽ കപ്പിച്ചൊലിച്ചിരിക്കും അരുണന്റെ കിരണമേറ്റുകൊണ്ടോ ചെമ്പുത്തല താപം കൊണ്ട് വരയ്ക്കുമ്പോ ആ മനുഷ്യനാ വനസഭയില് അള്ളാഹുവിന്റെ കോടതിയിൽ ഇബ്രാഹിം നബി ഹാജരായി കൊണ്ട് പറയുകയാണ് അല്ലാഹുവേ റബ്ബി ഇന്നഹു അലല കസീറൻ മിനന്നാസ് ഫമന തബിഅനി ഫഇന്നഹു അല്ലാഹുവേ ജനങ്ങളെല്ലാം പിഴച്ചുപോയി ഞാൻ ദീനിനെ പറ്റി പറഞ്ഞപ്പോൾ അവരനുസരിച്ചില്ല അതുകൊണ്ട് അല്ലാഹുവേ ആരെന്നെ പിൻപറ്റിയോ ഇന്നഹു മിന്നീ
അവരുടെ കാര്യം മാത്രമേ എനിക്കറിയൂ. അവർ എന്നിൽ പെട്ടവനാണല്ലോ, ഉപ്പ പോലും എന്നിൽ പെട്ടവനല്ല. അതുകൊണ്ട് അല്ലാഹുവേ എന്നെ വിശ്വസിക്കാത്ത ജനതയെ പറ്റിയിട്ട് എനിക്കും നാം പറയാനില്ല. എന്റെ വിശ്വസിക്കാത്ത ജനതയെ പറ്റിയിട്ട് എനിക്കും നാം പറയാനില്ല. നിനക്ക് വേണ്ടത് എന്തോ നീ ചെയ്തു കൊള്ളാൻ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറയുമെന്ന് വിശുദ്ധ ഖുർആന പറയുമ്പോൾ ആ ആയത്തോടെ റസൂല് പൊട്ടി പൊട്ടി കരയുകയാണ്. തൊട്ടടുത്ത ആയത്തോടെ ഈസാ നബിയാണ് പറയുന്നത് ശിക്ഷിക്കുകയാണെങ്കിൽ അതിന് നിനക്ക് കഴിവുണ്ട്, നീ അവരുടെ ഉടമസ്ഥനാ, നിന്റെ അടിമകളാണ് അവർ. അതുകൊണ്ട് വേണമെങ്കിൽ ഉപദ്രവിച്ചോ, വേണമെങ്കിൽ മാപ്പ് കൊടുത്തോ, വേണമെങ്കിൽ ശിക്ഷിച്ചോ, വേണമെങ്കിൽ രക്ഷപ്പെടുത്തിക്കോ. ഇതങ്ങോട്ട് കേട്ടല്ലാതെ റസൂല് കരയാൻ തുടങ്ങി, ഇനി ഓടിയിട്ട് പ്രവാചകനെ കരയാൻ തുടങ്ങി. ആ സന്ദർഭത്തിലാണ് ആയിഷ റളിയല്ലാഹു തആല അടുത്ത് ചെല്ലുക. ആയിഷ റളിയല്ലാഹു തആല അടുത്ത് ചെന്നപ്പോൾ അല്ലാഹു റസൂല് കരയുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ടാണ്? അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, എന്റെ സമുദായം, എന്റെ സമുദായ സമുദായത്തിന് കൈവടിയൂല, ആ സമുദായത്തിന് തള്ളിപ്പറയൂല. ആരെ പറ്റിയിട്ടാ പറയുന്നത്? മദ്യപിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നാളെ പടച്ചമ്പുരാന്റെ കോടതിയിൽ നബി നിങ്ങളെ കാണുമ്പോൾ അല്ലാഹു റസൂലും മുഖം ധരിച്ച് കളയുമെന്ന് പഠിപ്പിച്ചല്ലോ. മനുഷ്യരി മഹമ്പ്രൻ മുസ്കരണ മുസ്തഹില്ലം വഴ തെഹ്രീമിഹി വലം മിറ്റത് വലം എൻസ ഫലൈസ മിന്നി വലാന മിൻഹു യൗമൽ ഖിയാമ. നാളെ ഞാൻ അവനിൽ പെട്ടവനില്ല, അവൻ എന്നിലും പെട്ടവനല്ലെന്ന് റസൂലുള്ള പഠിപ്പിക്കുമ്പോ നാളെ മദ്യപിച്ച മതോന്മത്തനായ മദുരാശമാണ് മരിത്തത്തിലെ മയങ്ങിയവര് അവരെത്ര വലിയ കുടുംബത്തിൽ പെട്ടവരായിരുന്നാലും ശരി, എത്ര വലിയ സമ്പന്നനാണെങ്കിലും ശരി, അല്ലാഹു നിരോധിച്ച മദ്യമാരെ ഉപയോഗിക്കുന്നു. നാളെ പരലോകത്ത് വരുമ്പോ റസൂലുള്ള മുഖം തിരിച്ചു കളയുമെന്ന ആ സന്ദർഭത്തിൽ എന്റെ സഹോദരങ്ങൾ, ഇബ്രാഹിം നബിയുടെ ജനതയെ തെറ്റി തള്ളിപ്പറയുമ്പോൾ, ഈസാ നബിയുടെ ജനതയെ തള്ളിപ്പറയുമ്പോൾ ഹബീബായ നബി ഞങ്ങൾ പറയുന്നതെന്താ? അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായം, എന്റെ സമുദായം, എന്റെ സമുദായം. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറയുന്ന സമുദായത്തിന്റെ കാര്യമാ, ഏത് സമുദായത്തിന്റെ കാര്യമാണ്? എന്റെ സഹോദരങ്ങളെ, ഒരു ദുഃഖം വന്നാ അതിന് ദുഃഖിതരായ പ്രവാചകനാണ് നാളെ പരലോകത്ത് കരയുന്നത്. എന്റെയും നിങ്ങളുടെയും പരലോകത്തിന്റെ ദുഃഖം മാറ്റാ അല്ലാഹു റസൂല് സുജൂദിൽ വീഴുമല്ലോ. എല്ലാ പ്രവാചകന്മാരും അവിടെ രക്ഷയ്ക്ക് ഓർത്തുകൊണ്ട് കരയുമ്പോൾ, അവിടെ പ്രാണരക്ഷ ഓർത്തുകൊണ്ട് കരയുമ്പോ, അവിടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി രക്ഷോട്ടം ഓടുമ്പോ, ഹബീബായ നബി തങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഒന്ന് മാത്രമാണ്, അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായം, എന്റെ സമുദായം. അല്ലാഹുവിന്റെ റസൂല് നാളെ പരലോകം നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരും. അതല്ലേ ഏറ്റവും വലിയ ദുഃഖം? അതാണ് ഏറ്റവും വലിയ ദുഃഖം. നാളെ പരലോകത്ത് നമ്മൾ ഇവിടെ കണ്ണീരൊപ്പാൻ ആളുണ്ട്, ഇവിടെ ആര് കരഞ്ഞാലും അവിടെ കണ്ണീരൊപ്പാൻ ആളുണ്ട്, അവരെ സാന്ത്വനപ്പെടുത്താൻ ആളുണ്ട്. പക്ഷെ നാളെ പരലോകത്ത് ആരും കാണില്ലല്ലോ, ആരും പരലോകത്ത് വരില്ല. എന്റെ സഹോദരങ്ങളെ, അവിടെ അല്ലാഹുവിന്റെ റസൂല് എവിടെയാ നമ്മൾ പോയി നോക്കുക? നിങ്ങളെ എവിടെയെങ്കിലും നോക്കണ്ടേ? ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ അവിടെ ഒരുവന്നാണ്. അള്ളാഹു എണ്ണി നോക്കുന്ന എല്ലാവരും എത്തിയോ? അപ്പൊ ഈ മഹേശ്വരയിൽ എവിടെയാ നമ്മൾ നബിതങ്ങളെ കാണാൻ? ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ പ്രവാചകനെ അംഗീകരിക്കുന്നു, പ്രവാചകനെ പ്രേമിക്കുന്നു, പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ പിൻപറ്റുന്നു. ഇതുവരെ നമ്മൾ ആ പ്രവാചകനെ കണ്ടിട്ടില്ല, പ്രവാചകന്റെ രൂപം കണ്ടിട്ടില്ല, പ്രവാചകന് ഒരു പ്രതിമയില്ല. ഇനി ആരെങ്കിലും പ്രവാചകന്റെ പ്രതിമ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചു കൂടാൻ പാടെ കൊണ്ടിട്ടേ ഉള്ളൂ. എന്റെ സഹോദരങ്ങളെ, പ്രവാചകന്റെ പ്രതിമയില്ല, രൂപമില്ല, ആർക്കും ഒന്നും, ഒരു സങ്കല്പം മാത്രമാണ്. എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നില്ലേ? എങ്ങനെ പ്രവാചകനെ കാണാൻ? എവിടെ നമ്മൾ തിരയേണ്ടത്? ഈ പ്രസംഗത്തിന്റെ സമാപന സമയത്ത് ഇൻഷാ അല്ലാഹ് ആ സ്ഥലം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. മൂന്ന് സ്ഥലത്ത് നോക്കാൻ നബിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കുക ഇൻഷാ അല്ലാഹ്. നാളെ നമുക്ക് നോക്കണമല്ലോ, അവിടെ നമുക്ക് തിരയാം. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ വിശേഷണം, നിങ്ങൾക്ക് എന്ത് ദുഃഖം വന്നാലും അതിൽ ദുഃഖിതനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. അതിൽ പ്രവാചകൻ ദുഃഖിതനാണ്. മൂന്നാമത്തെ വിശേഷണം എന്താ? ചുരുക്കി ഞാൻ പറയാം, ഒറ്റ ദിവസത്തെ പരിപാടി നമുക്കുണ്ട്. മൂന്നാമത്തെ വിശേഷണം അള്ളാഹു പറയുന്നു, ഹരീസും അലൈക്കും ലഖദ് ജാ
മൂന്നാമതായി വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾക്കെന്ത് സന്തോഷം വന്നോ, സന്തോഷത്തിൽ പ്രവാചകനും പങ്കാളിയാ. എന്ത് സന്തോഷം വന്നാൽ പ്രവാചകന് സന്തോഷമാ, പ്രവാചകൻ അതിൽ പങ്കുകൊള്ളുന്ന സന്തോഷത്തിൽ എന്ത് സന്തോഷം തന്റെ അനുയായികൾക്ക് വരുമോ, ആ സന്തോഷത്തിലെല്ലാം റസൂല് പങ്കല്ലേ. ഒരു യാത്രാള മധ്യല്ലേ അല്ലാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ കിടന്നുറങ്ങുമ്പോ കുറെ സഹാബത്ത്, ആ സഹാബാക്കൾ എന്താ ചെയ്തത്, ഒരു ഭക്ഷണം ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സുഭിക്ഷമായ രീതിയിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു വേള മദീനയിൽ, ഒരു വേള യാത്രാ മധ്യ, ഒരു വനാന്തരത്തിൽ അവർ താമസിക്കുമ്പോ അല്ലാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്താ ഉറങ്ങിക്കിടക്കുകയാണ്. ആ സന്ദർഭത്തിലെ സഹാബത്ത് അകത്തുള്ളവർ ഗോത്രത്തിൽ ചെന്ന് ചോദിക്കുകയാണ്, രാജിനെ തരുമോ. ഇന്ന് അവർ റസൂലുള്ളാഹിന്റെ സഹാബത്തെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഭക്ഷണം കഴിച്ച വളരെ ചുരുങ്ങിയ ചില സന്ദർഭങ്ങളാണുള്ളത്. ശൈദ ബിതാലിബിലെ പൊന്നാര നിബിധങ്ങൾ കിടക്കുമ്പോ, ശൈദ ബിതാലിബിൽ അല്ലാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഉപരോധത്തിൽ ഏർപ്പെടുമ്പോ റളിയല്ലാഹു തആല മാത്രമല്ലേ, മൂന്ന് വർഷത്തോളം റസൂലുള്ളാഹി ശൈദ ബിതാലിബിൽ ഉപരോധത്തിൽ ഏർപ്പെടുമ്പോ പച്ചവെള്ളവും പച്ചയും തിന്നുകൊണ്ടല്ലേ നാൽക്കാലുകളെ പോലെ കാട്ടിച്ചത്. ചരിത്രം എന്നെ രേഖപ്പെടുത്തിയെങ്കില് ഇത് സുരക്ഷമായ ഭക്ഷണം കഴിക്കുന്ന അനുയായികളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്ഥിരീകരിച്ച വാഹനത്തില്, സ്ഥിരീകരിച്ച കിടക്കയിൽ കിടക്കുന്ന എനിക്കും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലാഹുവിന്റെ റസൂൽ ഉപരോധം ഏർപ്പെടുത്തപ്പെടുമ്പോ പച്ചവെള്ളം കുടിച്ചിട്ടല്ലാതെ റസൂൽ തോൽപാത്രത്തിന്റെ ഒരു ഭാഗം അറാക്കീറിയെടുത്തു, എന്നിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലോട്ടല്ലാതെ റസൂൽ ഇടലയാ. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ, ഒരു വെള്ളത്തിനൊന്ന് ചേഞ്ച് വരുത്തട്ടെ, വെള്ളത്തിന്റെ രുചിക്കൊരു വ്യത്യാസം വരട്ടെ. ഇങ്ങനെ കഷ്ടപ്പെട്ട രീതിന്റെ പ്രബോധനം നടത്തുമ്പോ അല്ലാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹോദരങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സഹാബത്തടുത്ത വീട്ടിൽ പോയി അവരോട് ചോദിച്ചു, വിലക്ക് നിങ്ങൾ ആട് തരുമോ, ഒരാട് വിലക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തരില്ല, അവര് പറഞ്ഞു തരില്ല. ആ സന്ദർഭത്തിൽ എന്റെ സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടില്ല. ആ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിന്, ആ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ തേളുകടിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവർക്ക് പുറത്തു പോകാൻ കഴിയില്ല. തേള് ശക്തമായ കുട്ടി വല്ലാതെ വേദന കൊണ്ട് പിളയുന്ന പെണ്ണിന്റെ ഋതുക്കൾ വന്ന് സഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കുന്നവരുണ്ടോ, നിങ്ങളുടെ കൂട്ടത്തിൽ ചികിത്സിക്കുന്നവരുണ്ടോ, ഏത് ചികിത്സയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പറഞ്ഞു പോയാൽ കടന്നു പോയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാനതുകൊണ്ട് ആ ഭാഗത്തെ പറ്റിയിട്ട് പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ മുമ്പിൽ വന്ന് പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടോ, സഹാബത്ത് പറഞ്ഞു ഉണ്ടല്ലോ, എന്നാ നിങ്ങൾക്ക് ഞങ്ങൾ ആദിനെ തരാ, എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ശമനമാക്കണമെന്ന് പറഞ്ഞപ്പോ വിശുദ്ധമായ ഖുർആൻ ശിഫാ എന്ന് പറഞ്ഞ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുക്കുകയാ, സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, ആ സഹോദരന്റെ വേദന മാറി, അവർക്ക് ഉപഹാരമായ ഒരു ആടിനെ കിട്ടി. ആടിനെ അറുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നപ്പോ ഹബീബായ നിബിധങ്ങൾ ഉണരുകയാ. ഹബീബായ നിബിധങ്ങൾ ഉണർന്നപ്പോൾ സഹാബത്ത് പറഞ്ഞു, നബിയെ ഞങ്ങൾ ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോ, ഞങ്ങൾ ഫാത്തിഹ ഓതിയിട്ട് ആ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ രോഗം മാറ്റിയപ്പോ അവർ തന്നതാനിയേ സന്തോഷമാണ്. ആട്ടിറച്ചി കിട്ടിയല്ലോ, ഒരാട് കിട്ടിയ പോലെ സന്തോഷമാണ്. റമളാനിന്റെ 30 ദിവസവും ആട്ടിറച്ചിരുന്നോ, പെരുന്നാളിന്റെ സാമ്പാർ തിന്നുന്നവരല്ലേ നമ്മൾ, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. എന്നാൽ റസൂലുള്ളാഹി സഹാബത്തിന് സന്തോഷമായി. കാരണം എന്താ, എത്രയോ നാളുകൾക്ക് ഇപ്പുറമാണ് ഒരു മാംസത്തിന്റെ സുഗന്ധം മൂക്കിലോട്ട് കയറുക. ഹബീബായ നബിയുടെ സഹാബത്തിന് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. ആനന്ദത്തോടെ റസൂലുള്ളാഹി വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞപ്പോ ഹബീബായ നബിയങ്ങൾ പറഞ്ഞ രംഗന്നറിയോ, നിങ്ങളൊരു ഭാഗം എനിക്കും വേണ്ടി മാറ്റിവെക്കുക, നിങ്ങളൊരു ഭാഗം എനിക്ക് വേണ്ടി മാറ്റിവെക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളോട് ആരാ പറഞ്ഞതെന്നത് സൂറത്തുൽ ഫാത്തിഹ മന്ത്രമാണെന്ന്. ആരാ നിങ്ങളോട് പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹ മന്ത്രിക്കാനുള്ളതാണെന്ന്? ഇത്രയും ഉണ്ടായിരുന്നെങ്കിൽ ചിലര് പറയും, സൂറത്തുൽ ഫാത്തിഹ മന്ത്രിക്കാനുള്ളതെന്ന് റസൂലുള്ള എടുത്ത് ചോദിച്ചു, ആ മന്ത്രിക്കാനുള്ളതല്ല എന്ന് പറയും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞു, നിങ്ങളൊരു ഭാഗം എനിക്ക് കൂടെ തരൂ എന്ന് പറഞ്ഞു. വ്യക്തമായ രീതിയിൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഒരു വിശ്വാസിയുടെ സന്തോഷത്തിന്റെ പങ്കാളിയായി. എത്ര
എത്രയോ സംഭവങ്ങളാണ്, എത്രയോ സംഭവം. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ നബിയോട് വന്നിട്ട് പറയാം, നബിയെ നിങ്ങൾ എനിക്കൊന്ന് ദുആറക്കണം കേട്ടോ. ഭാര്യ ഭർത്താവോട് പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആറക്കണം. നമ്മുടെ ഭാര്യമാരെ നമ്മളടുത്ത് പറയൂ ദുആറക്കണം. നമ്മൾ ഭാര്യമാരോട് പറയും നമ്മുടെ പ്രവർത്തനം അത്ര ദോഷമാണ്. ഒരാളെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ രണ്ട് കാര്യം, ഒന്ന് പാതിരാത്രി സൂര്യ ഉദിക്കണം, ഇല്ലെങ്കിൽ ഭാര്യയോട് ചോദിക്കണം. നമുക്ക് അങ്ങനെ ഭാര്യയോട് പറയാൻ പറ്റുമോ? നമുക്കൊണ്ട് ദുആറക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ വന്നിട്ട് പറയാം, നബിയെ ഈ ആയിഷക്ക് വേണ്ടി ദുആറക്കണം കേട്ടോ. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആറക്കാൻ വേണ്ടി എന്തെല്ലാം എത്രയോ സദസ്സിൽ സഹോദരിമാര് പൈസ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ. ഒരു സ്ഥലത്ത് ഭർത്താവ് നേരത്തെ വീട്ടിൽ വരാൻ വേണ്ടി 150 രൂപ ആയിഷ, ഭർത്താവ് സമയത്ത് വീട്ടിൽ വരില്ല, അതുകൊണ്ട് നേരത്തെ വീട്ടിൽ വരാൻ വേണ്ടി പള്ളി ഈ വാളിന്റെ സദസ്സിലെങ്കിലും ദുആ ചെയ്യിപ്പിക്കാനുള്ള ആഗ്രഹം. അങ്ങനെ പല കാര്യങ്ങളും തലയിലെ പേമ്പുഴിപ്പ് മാറാൻ വേണ്ടി 100 ഒരു സഹോദരൻ, തലയിലെ പേം മാറാൻ വേണ്ടിട്ട് 100 രൂപ. എന്റെ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആറക്കണം, നിങ്ങൾ ദുആ ചെയ്യും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉടനെ കൈയുയർത്തിട്ട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ സന്ദർഭത്തിൽ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ആയിഷത മാ തഖദ്ദമ മിന ദംബിഹ വമാ തഅഖ്ഖറ വമാ സറത വമാ അഅലനത. اللهم اغفر لعائشة ما تقدم من ذنبها وما تأخر وما سرت وما أعلنت. اللهم عائشة ديلا رسيماي بابنگل رسيماي بابنگل اللهم عائشة دسري بابنگل ولي بابنگل اللامي فرط ودكر اللہ رسول دوارن پو عائشة رلي اللہ ونک سمدوس مڑکا غرم اللہ فلحکت عائشة بی തിരിച്ചു. എങ്ങനാ തിരിച്ചത്? ഹദീസ് പറയുന്നു തല മടിയിലിടിച്ചു ആയിഷ ബീവി. അപ്പൊ എത്രത്തോളം പൊട്ടി ചിരിച്ചു കാണും, ചിരിച്ച് ചിരിച്ച് തല ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ വന്നു. ആ സന്ദർഭത്തിൽ നബിതങ്ങൾ ചോദിച്ചു, ആയിഷ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന ദുആ? ഞാൻ അല്ലാഹുവിനോട് നിനക്ക് വേണ്ടി ചോദിച്ചത് നിനക്ക് സന്തോഷമായോ? ഐഷാബി പറഞ്ഞു, നബിയെ ഇതിലപ്പുറം ഇനി സന്തോഷിക്കാൻ എന്താ? ഇതിനപ്പുറം ഈ ഒരു സന്തോഷം എന്താ? നിങ്ങൾ എനിക്ക് വേണ്ടി ദുആറങ്ങത് കഴിഞ്ഞു പോയ പാപങ്ങളാണ്, വരാനിരിക്കുന്ന പാപങ്ങളാണ്, രഹസ്യമായി ചെയ്ത പാപങ്ങളാണ്, പരസ്യമായി ചെയ്ത പാപങ്ങളാണ്, ഇനി അതിനപ്പുറം എന്താ നബിയെ സന്തോഷിക്കാൻ? ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞെന്തെന്നറിയോ? നിസ്കാരം കഴിഞ്ഞ് എനിക്ക് ഇത്രയും പറ്റോട് പടച്ചോനെ എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകുന്നവര് കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ പടച്ചോനെ തന്നെയാണ് സത്യം, ആയിഷ നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തത് കണ്ടില്ലേ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് കണ്ടില്ലേ, പടച്ചോനെ തന്നെയാണ് സത്യം. ലദഅവതീ ഉമ്മതീ ഫീ കുല്ലി സ്വലാ, ഓരോ വഖ്ത നമസ്കാരത്തില് എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ദുആറക്കും ആയിഷ. അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞതാണ്, നിനക്ക് വേണ്ടി ചെയ്ത ദുആ ഉണ്ടല്ലോ, അത് നിനക്ക് മാത്രമല്ല, ആ ദുആ കേട്ടപ്പോ നിന്റെ ശിരസ് നിന്റെ മടിയിലിടിക്കുമാറ് പൊട്ടിച്ചിരിച്ചെങ്കിൽ എന്റെ പൊന്നുമോളെ ആയിഷ, ഞാൻ എന്റെ സമുദായത്തിന് വേണ്ടിയിട്ട് ഇതിന് സമാനമായ ദുആ ഓരോ വഖ്ത നിസ്കാരത്തിൽ ഞാൻ ഓതാറുണ്ട്. ഓരോ വാക്കത്തെ നിസ്കാരത്തിലും എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ദുആറക്കുന്നത് ഇങ്ങനെ. റസൂല് നമുക്ക് വേണ്ടി ദുആറക്കാൻ അല്ലേ, അല്ലാഹുവേ എന്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണം. അപ്പോൾ നമ്മളോ കല്യാണത്തിന് വരുന്ന പുതിയാപ്പിളുടെ കാര്യം നോക്കിയേ, അത്ര നോക്കിയാൽ നിസ്കാരത്തിന്റെ കാര്യം നിൽക്കട്ടെ, പുതിയാപ്പിള ഒരുങ്ങി വരും സൂട്ടും കോട്ടക്കെട്ട് ഇങ്ങനെ വരിക സെറ്റപ്പായിട്ട്. അപ്പോഴാ നിക്കാഹിന്റെ സീഗ പറഞ്ഞോളൂ, ഉസ്താദ് പെണ്ണിന്റെ വാപ്പാടെ കൈ പിടിച്ച് പുതിയാപ്പട കൈ പിടിച്ച് അങ്ങോട്ട് പിറ്റി ഏൽപ്പിച്ചിട്ട് ഹലാലാക്കി കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഫാത്തിഹായം വിളിച്ച് ദുആറക്കുമ്പോ പുതിയാപ്പളയ്ക്ക് വേണ്ടി ദുആറക്കുക. എന്താ ദുആറക്കുക? അല്ലാഹുമ്മ അലിഫ് ബൈന ഹാദൈനി സൗജൈ, അല്ലാഹുവേ ഇവർ രണ്ടുപേരിൽ നിന്ന് രമ്യത കൊടുക്കണം. കമ അലഫ്ത ബൈന നബീന വസ്വാദിഹി ത്വാഹിർ, ഭാര്യമാരുടെയും നബിതങ്ങളുടെയും ഇടയിലുള്ള സന്തോഷം എവരുടെ ഇടയിൽ കൊടുക്കണം? അല്ലാഹുമ്മ അഖ്രിജ് ലഹുമാ ദുർരിയ്യതൻ തയ്യിബാ, നല്ല മക്കളെ കൊടുക്കണം. ഇത് പറയുമ്പോ പുതിയാപ്പള ബൈനഹുമായി കൈയും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക, അവരാമയും പിടിക്കുന്നു ആർക്ക് വേണ്ടിയിട്ടാണ്?
മലയാള അതിന്റെ അർത്ഥം അറിയണ്ടേ? അല്ലെ ആവ്യം പിടിക്കൂ, അർത്ഥം അറിയണ്ടേ? കലാവിഷ്കാരത്തിൽ ഏറ്റവും കുറച്ച് ഏറ്റവും കുറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് നോക്കി നമ്മൾ പെട്ടെന്ന് തീരുന്നത് എവിടെയാണ്? അലംബർ റിപ്പീറ്റ് അടിക്കുന്ന എവിടെയാണ്? അവിടെ നമ്മൾ സ്മരിക്കാൻ ഓടുക. എല്ലാ പള്ളികളിലും അൽഹംദുലില്ലാഹി ഇപ്പോ ഖത്മോദാ തുടങ്ങിയിരിക്കാൻ. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിയുണ്ട്, അവിടെ ഒരു സ്ഥലത്ത് മാത്രമേ അലംബർ റിപ്പീറ്റ് അടിക്കൂ. അത് മുസ്ലിയാക്കന്മാരുടെ കുഴപ്പമൊന്നുമല്ല, അവർക്ക് വള്ളുഹ അറിയാത്തതുകൊണ്ടല്ല, പിറ്റേന്ന് പിരിച്ചോടും. അറിവുണ്ടോ? നമുക്ക് പെട്ടെന്ന് തീരണം. 20 റക്അത്ത് 40 ചെയ്യാൻ പക്കോ, അതാ തറാവീസ്കാരം. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി തറാവീൻ 20 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു. എന്റെ സഹോദരങ്ങളെ, നമുക്ക് പഠിക്കണമെന്ന് യാതൊരു താല്പര്യം, പഠിക്കാൻ യാതൊരു താല്പര്യം. എന്റെ പ്രിയപ്പെട്ടവരെ, 10-12 വർഷമൊക്കെ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയ എത്രയോ ആലിമീങ്ങളുണ്ട്. അവരൊക്കെ അൽഹംദുലില്ലാഹ് അവരുടെ എന്ത് ചോദിച്ചാലും ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ എന്തിനെ പറ്റി ചോദിച്ചാലും മറുപടി കിതാബിന്റെ ആ കിതാബിന്റെ പേര് സഹിതം പറയുന്ന ഉലമാക്കൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകം, നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരുണ്ട്. അവരുടെ മുമ്പിലൊക്കെ പോയിട്ട് പള്ളിയിലെ ഇമാമിനെ നമ്മൾ നിശ്ചയിക്കൂല, ആകെ 2 ദിവസം നമ്മൾ പള്ളിയിൽ പോകുക. എപ്പോഴാ? ഒന്ന് ബുധനാഴ്ച ഉച്ചക്ക് മുസ്ലിയാര് പോയോന്നറിയേ, രണ്ടാമത്തെ ജുമയ്ക്ക് വന്നോന്നറിയേ. എന്റെ സഹോദരങ്ങൾ എങ്ങനെ പോയിട്ട് എന്ത് ചെയ്യാൻ? നമ്മൾ പോലെ നമ്മൾ ശമ്പളം കൊടുക്കാണല്ലോ, കൊടുക്കും 3500 ആണെങ്കിലും നമ്മൾ ശമ്പളം കൊടുക്ക. നമ്മൾ ചെന്നിരുന്ന് നമ്മൾ ചോദിക്കണം, ഉസ്താദേ ഓരോ വക്കത്തിൽ ഞാൻ വരുമ്പോ ഓരോ ആയത്തിന്റെ അർത്ഥം നിങ്ങളൊന്ന് പറഞ്ഞു തരണം, എനിക്ക് ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ വന്ന് ഉസ്താദിനോട്, ഉസ്താദന്മാർ എത്രയോ അറിവ് പഠിച്ചവരാണ്, അവർക്ക് ഒന്നും പ്രസംഗിക്കാൻ കഴിയുന്നില്ല, അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല, ആരും അവരോട് ചോദിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ആരെങ്കിലും പോയിട്ട് ഉസ്താദെ ഒരു ഖുർആനിന്റെ ഒരു ആയത്തിന്റെ അർത്ഥം എനിക്ക് ഒരു ദിവസം പഠിക്കണം. ഇത് ഇങ്ങനെ പഠിക്കുമ്പോഴല്ലേ നമ്മൾ നാട്ടിലിരിക്കുന്ന ഒരു മഹലിലിരിക്കുന്ന ഒരു ഇമാമുമായിട്ട് നമുക്കൊരു ബന്ധം വരും, അങ്ങനെയല്ലേ നമുക്കൊരു ബന്ധം വരും? എന്റെ സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാം, വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പ്രവാചകനെ പറ്റി മൂന്നാമതായി പറഞ്ഞത്, നമുക്ക് ഏത് സന്തോഷം വന്നാലും അതിൽ പ്രവാചകനെ സന്തുഷ്ടനാണ്. നമുക്ക് വേണ്ടി റസൂലെ ദുആറക്കാൻ ഓരോ വക്കത്തിലും മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനെ നമ്മളോട് എന്ത് സന്തോഷമാണുള്ളത്, ആ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അല്ലാഹുവിന്റെ റസൂലെ സഹാബത്തുമായി മക്കയിൽ പോയി, അതേ പ്രവാചകനെ ഖബർ സിയാറത്തിന് പോയി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലെ പറയുകയാണ്, അസ്സലാമു അലൈക്കും ദാര ഖൗമിൽ മുഅ്മിനീൻ പ്രിയപ്പെട്ട പ്രവാചകനെ സലാം പറയുകയാണ്. ഖബർ സിയാറത്ത് എന്തിനാണ്? ചിന്തിക്കണ്ട, നാളെ ഇനി ചർച്ചകൾക്ക് തുടക്കം കൊടുക്കണ്ട. ഖബർ സിയാറത്ത് എന്തിനാണ് എന്ന് ഈ സലാമിലൂടെ റസൂൽ പഠിപ്പിച്ചില്ലേ? ഒന്ന്, അസ്സലാമു അലൈക്കും ദാര ഖൗമിൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുന്നവരാളെ സംബന്ധിച്ചിടത്തോളം, അയാൾ ചെല്ലുമ്പോൾ ഈ കിടക്കുന്ന മനുഷ്യരുടെ നേരം പോകാകണവ, ഈ മനുഷ്യരും എന്തെങ്കിലും ദുആ കേട്ടണവ, ഈ മനുഷ്യരും എന്തെങ്കിലും ഒരു ആനന്ദം ഉണ്ടാകണ ഖബറിൽ. അടുത്ത നിമിഷം ഞങ്ങളും അടുത്തേക്ക് വരാൻ പോവുകയാ എന്ന് പറഞ്ഞാൽ മരണത്തെ പറ്റി ഒരു ഓർമ്മയാണ്, മരണസ്മരണയാണ് സിയാറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല സഹാബത്തുമായിട്ട് മഖബറയിൽ പോയി, അവിടെ നിന്ന് സലാം പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ് ആ സന്ദർഭത്തിൽ സലാം പറഞ്ഞപ്പോൾ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അടുത്തുണ്ട്, അല്ലാഹുവിന്റെ റസൂല് സലാം പറഞ്ഞിട്ട് പറയുകയാണ്, എന്റെ സഹോദരന്മാരെ കാണാനാ കൊതിക്കുകയാ, എന്റെ സഹോദരന്മാരെ കാണാനാ കൊതിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ അടങ്ങുന്ന സഹാബത്ത് ചോദിക്കുകയാണ്, അബലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാ, നബിയേ നിങ്ങളെ സഹോദരൻ ഞങ്ങളല്ലേ, നിങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലേ നബിയെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു റസൂൽ പറയുന്നു, ബല്ലന്തു മസ്ഹാബി, അല്ല നിങ്ങൾ എന്റെ സഹാബത്താ, നിങ്ങൾ എന്റെ സഹാബത്താണ് സഖാക്കളാ, എന്റെ സഹോദരങ്ങൾ വന്നിട്ടില്ല.
അവരുടെ കയ്യിലും കാലിലും മുഖത്തും എനിക്ക് കാണാൻ കഴിയും. അങ്ങനെ ഞാൻ അവരെ തിരിച്ചറിയും. ജീവിതത്തിൽ ഒതു കൊടുക്കാത്തവനെ റസൂല് തിരിച്ചറിയൂല. നിസ്കാരം ഉണ്ടെങ്കിലും ഒതു കൊടുക്കാൻ പറ്റും. ഒതുവില്ലാന്ന് ലാ സ്വലാത്തിലുമല്ല, ഒതുപോലെ നിസ്കാരം ഇല്ല. ഒതുവില്ലാത്ത നിസ്കാരം ഇല്ല. പള്ളിയിൽ കയറാത്തവർത്തന്റെ ഒരുത്തനെ പറ്റിയിട്ട് ഉസ്താദിനോട്, ഉസ്താദ് എന്റെ പൊന്നുമോനെ പള്ളി കയറില്ല. ജീവിതത്തിൽ അവന് പള്ളി, അവന്റെ ഉമ്മ മരിച്ചപ്പോഴും 100 രൂപ ഉസ്താദിന് കൈമടം കൊടുത്ത് നമസ്കരിപ്പിച്ചത് പള്ളി കയറിയിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് അത് പള്ളിയിൽ കയറ്റണം? ഉസ്താദ് പറഞ്ഞു തങ്ങളുടെ മോൻ എന്താ വീക്ക്നെസ്, ചില മക്കൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ ഒരു പള്ളി കയറും. ആ സമയത്ത് അയാൾ പറഞ്ഞു എന്റെ മോനെ ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ പ്രിയോ, ആട് കിട്ടുന്ന എവിടെയാണോ പോകും, എന്തുവാണോ ചെയ്യും, ആരാണോ കൊല്ലും. ഉസ്താദ് വിളിച്ചിട്ട് പൊന്നുമോനെ നിനക്ക് ഒരു ആട്ടിൻകുട്ടി അറിയ പള്ളിയിൽ കയറും, ഒരാള് വാങ്ങിക്കാൻ പള്ളി കയറും. പിന്നെ 40 ദിവസം പള്ളിയിലുണ്ട്. ഫാൻ ഇടുന്നവനാണ്, ട്യൂബ് ഓഫ് ആക്കുന്നവനാണ്, ഹൗസിൽ വെള്ളം നിറയ്ക്കുന്നവനാണ്, എല്ലാം അവൻ അതിനൊരു ജോലി ഇക്കാമത്ത് മോനെ കൊടുക്കും. സമയത്ത് വാങ്ങും വിളിക്കും, എല്ലാ ജോലിയും അവനെ എടുക്കാൻ. 40 ഇശാക്ക് സലാം കിട്ടിയപ്പോ ഉസ്താദ് നോക്കിയപ്പോ അങ്ങേറ്റത്തെ ഒരാൾ എഴുന്നേറ്റിരിക്കുന്നു. സലാം വീട്ടുകാരൻ ഉസ്താദ് സുബാനന്ദ വിളിച്ചു, പറഞ്ഞു നോക്കി സുബാനന്ദ ആരും പറഞ്ഞിട്ടില്ല, 40 നിസ്കരിച്ച ആടുകാരോ ആടാതിത്ത. പിന്നെ സുബാനന്ദ ഇല്ല, ആട്ടുകുട്ടി ഉസ്താദ് പറഞ്ഞ പൊന്നുമോനെ, ഉസ്താദ് ഞാൻ ആട്ടുകുട്ടി വെച്ച് കൊടുക്കുക, ആട്ടുകുട്ടി വേണമെങ്കിൽ 9000 രൂപ കിട്ടുന്ന ശമ്പളം 4500. ഉസ്താദ് പറഞ്ഞു മോനെ ആട്ടുകുട്ടി എങ്ങനെ കിട്ടും, അള്ളാഹു തആല ആട് ബറക്കത്തുള്ള ജീവിയാണ്, അതുപോലെ നിന്റെ ജീവിതത്തിലുള്ള ബറക്കത്ത് വരുമെന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു മൈലാക്കന്മാര് മൊത്തം കള്ളന്മാർ, അതുകൊണ്ട് അള്ളാഹ് ഈ 40 ഞാൻ ഒന്നുകൊണ്ട് കളിയും ശ്രമിച്ചത്. നിങ്ങൾ ആരെന്താ കളിക്കുക, നിങ്ങൾ പറ്റിക്കുന്ന എനിക്ക് അറിയാം, അതുകൊണ്ട് 40 ഞാൻ ഒന്നുകൊണ്ട് കളിയും നിസ്കരിച്ചത്. എന്റെ സഹോദരങ്ങളെ, നിസ്കാരമില്ലാത്തവന് ഒതുവില്ലല്ലോ. ഒതുവെടുക്കുന്ന എന്ത് നമസ്കരിക്കാൻ, ആ മനുഷ്യനെ എങ്ങനെ പ്രവാചകൻ നാളെ തിരിച്ചറിയുക? നബിദിനത്തിൽ നിന്ന് രാവിലെ വലിയ വണ്ടി പിടിച്ചു, ഞാൻ നബിദിനത്തിനെതിരല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ അവതാരങ്ങൾ പാടിയും പറഞ്ഞും പ്രസംഗിച്ചും പാട്ടുപാടിയും മൗലവിയായിട്ട് ഏത് നമുക്ക് ഏത് ടൗണിലും ഏത് ജംഗ്ഷനിലും റസൂലുള്ളാഹി നമുക്ക് വിശദീകരിച്ചു കൊടുക്കാം. അത് വേണം എന്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇതൊന്നുമില്ലാതെ നബിയുള്ള പോലാകുമ്പോ ഒരു വലിയ വണ്ടി പിടിച്ച് അതിനകത്ത് ഒരുപാട് ബോക്സ് അങ്ങോട്ട് അടുക്കി വെച്ചു, അവിടെ കയറി നിന്നു, എന്നിട്ടൊരു മുദ്രാവാക്യത്തോടെ പോവുകയാ സുബഹിയുടെ ബാങ്ക് കയറ്റി, അത് കഴിഞ്ഞൊരു ചായയും കുടിച്ചുകൊണ്ട് കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് ഇറങ്ങുന്ന ആഘോഷം എപ്പോഴാ തീരുക? നമസ്കാരം കഴിയുമ്പോൾ ആരെയെങ്കിലും അടിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുക. ഇതിനിടയിൽ 4 വക്കത്ത് കഴിഞ്ഞു പോയി ഏതെങ്കിലും ഒരു പള്ളിയുടെ മുമ്പിൽ ഇറങ്ങി നിസ്കരിക്കോ? കഴുതുകൾ നിസ്കരിക്കൂല, നിസ്കരിക്കൂല. യവൻ എങ്ങനെ നാളെ റസൂൽ തിരിച്ചറിയുക? അള്ളാഹുവിന്റെ നബിയെ ഞാൻ ബോക്സും വെച്ച് കെട്ടിക്കൊണ്ട് ഓയിരുന്നു പറഞ്ഞാൽ റസൂൽ തിരിച്ചറിയോ? ഇല്ല. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നേരിട്ടുണ്ടായ സംഭവമല്ലേ? നബിയെ നിങ്ങൾ എങ്ങനെ അവരെ തിരിച്ചറിയുക? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എങ്ങനെ സംശയിക്കുന്ന അബൂ ഹുറൈറ, ഇന്നഹും യഖ്തൂന ഇന്നഹും യഖ്തൂന, അവർ കടന്നു വരുന്നത് ഹുറ്റ മുഹജ്ജരീന മിൻ അൻസാരിഹിം. ഉളുവിന്റെ അടയാളങ്ങൾ അവരുടെ മുഖത്തും കൈകാലുകളിലേക്ക് കാണാൻ കഴിയും. ആ സന്ദർഭത്തിൽ റസൂൽ തിരിച്ചറിയും എന്നാണ്. അപ്പൊ നമ്മളെ കാണാനും റസൂൽ ആഗ്രഹിക്കല്ലേ? അപ്പൊ നമുക്കും കാണണ്ടേ? കാണണമെങ്കിൽ 3 സ്ഥലത്ത് നമുക്ക് കാണാം. ഇൻഷാല്ലാ അവസാനം പറയാം. ചുരുക്കി ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി വിശുദ്ധ കുർആൻ 3-ാമതായിട്ട് പറഞ്ഞു, നമുക്ക് ഏത് സന്തോഷം വന്നാലും റസൂലും സന്തുഷ്ടനാണ്. 4-ാമതായി വിശുദ്ധ ഖുർആൻ പറയുന്ന വിശ്വാസികളോട് കരുണയുള്ള പ്രവാചകനാണ്, വിശ്വാസികളോട് കരുണയുള്ള പ്രവാചകനാണ്, കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്ന പ്രവാചകനാണ്. നിങ്ങൾക്കറിയുമോ എന്റെ സഹോദരങ്ങള്, അല്ലാഹുവിന്റെ റസൂല് കരുണയുള്ള പ്രവാചകനാണ്, കാരുണ്യവാനാണ്, കരുണാമയനാണ്. സർവലോകത്തിന് കാരുണ്യവാനായിട്ടാണ് നബിയെ അങ്ങനാ വഹിച്ചിട്ടുള്ളത്. സർവലോകത്തിന് കാരുണ്യമായിട്ട്, ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, മുസ്ലിങ്ങൾക്ക് മാത്രം റസൂൽ കരുണ കാണിച്ചിട്ടുള്ളൂ? അല്ല, ആ മുസ്ലിങ്ങൾക്ക് കരുണ കാണിച്ചിട്ടുണ്ട്.
മനുഷ്യന് കരുണ കാണിച്ചിട്ടുണ്ട്, മൃഗങ്ങൾക്ക് കരുണ കാണിച്ചിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളെ, പ്രവാചകന് കരുണ കാണിക്കുന്നു. വിശ്വാസിക്ക് മാത്രമല്ല, വിശ്വാസിക്ക് എങ്ങനെ കാരുണ്യമാനാകുന്നത്? അവന് ഹിദായത്ത് കൊണ്ടാണ്. നമുക്ക് ഹിദായത്ത് തന്നില്ലേ? നമ്മളെന്റെ സഹോദരങ്ങളെ, മുസ്ലിം ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ നമ്മൾ എത്ര സമ്പത്ത് ഉണ്ടായിട്ടുണ്ടാ, എത്ര സമ്പത്ത്. ജീവിതത്തിന്റെ ഒരുപാട് നിമിഷങ്ങൾ ഈ കേരളത്തിന് സമ്മാനിച്ച് ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് രചനകളും സമ്മാനിച്ച് ഏതോ ഒരു ചുടുകാട്ടിൽ ചുട്ടരിക്കപ്പെടേണ്ട മാധവിക്കുട്ടി ഇന്ന് പാളയം മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ ജ്വലിക്കുന്ന നക്ഷത്രമായിട്ട് ശമലാ സുരയ്യ കിടന്നുറങ്ങുന്നു. എന്തുകൊണ്ടാണ്? അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തപ്പോൾ പള്ളിപ്പറമ്പിലെത്തി, ഇല്ലെങ്കിലോ ചുട്ടരിക്കപ്പെടേണ്ട സാഹചര്യമാണ്. എത്രയോ പേര് അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നത്. പള്ളിയുടെ മിനാരങ്ങൾ പ്രശ്നമാണ്, പള്ളികളുടെ മിനാരം അതൊക്കെ തകർക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ഒരാള് ഒരു വേള ഇസ്ലാമിനെ പറ്റി ഒന്ന് പഠിച്ചപ്പോൾ അയാൾ ഇന്ന് ഏറ്റവും വലിയ മിനാരമുള്ള പള്ളി വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടി നടക്കുക. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു പണ്ഡിതൻ എന്റെ സഹോദരങ്ങളെ, അദ്ദേഹം കരുനാഗപ്പള്ളിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ബസ് കയറി തിരുവനന്തപുരത്ത്. വ്യക്തിപരമായി ചോദിക്കുന്ന ആളായിരുന്നു പറഞ്ഞു, അല്ലാതെ പറയില്ല. ആ പണ്ഡിതൻ ബസ്സിനകത്ത് കയറി, ബസ്സിനകത്ത് കയറി നോക്കിയപ്പോൾ സീറ്റുണ്ട്, ഇരുന്നു. അദ്ദേഹത്തിന് കരുനാഗപ്പള്ളിയിലാണ്. കുറെ കഴിഞ്ഞപ്പോൾ നിയാപുരത്ത് നിന്ന് ഒരു വൃദ്ധനായ ഒരു സഹോദരൻ, ഒരു വലിയ കുറിയ കേട്ട് നരച്ച ദാടിയുള്ള ഒരു വൃദ്ധനായ ഒരു ഹൈന്ദവ സഹോദരൻ വണ്ടി, ഒരാള് പോലും എണ്ണീറ്റ് കൊടുത്തില്ല. അദ്ദേഹം മാത്രം നിൽക്കുകയാണ്. ഈ പണ്ഡിതം നോക്കുമ്പോൾ ഒരാള് മാത്രം നിൽക്കുന്നു. ബാപ്പാന്റെ പ്രായമുണ്ട്. ഉസ്താദ് ആ തലയിൽ കിടന്ന തൊപ്പിയെടുത്ത് സീറ്റ് ബുക്ക് ചെയ്ത്, അതായത് അവിടെ ആളുണ്ടെന്ന് അറിയിച്ചിട്ട് അദ്ദേഹം ഇറങ്ങി വന്ന് ഈ വൃദ്ധനായ സഹോദരനെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തി. എന്നിട്ട് കൂടെ നിന്നു കുറച്ച് കഴിഞ്ഞു ആ ആ സഹോദരന്റെ അടുക്കൽ തന്നെ ഉസ്താദിന് സീറ്റ് കിട്ടി. അവിടെ ഇരുന്നു ആ വയസ്സൻ ചോദിച്ചു, മുസ്ലിയാരെ, ഒരാളും എനിക്ക് എഴുന്നേറ്റ് തന്നില്ല, നിങ്ങൾ മാത്രം ഇങ്ങനെ എഴുന്നേറ്റ് തരാൻ കാരണം. ഉസ്താദ് ഞങ്ങളെ പ്രവാചകം പഠിപ്പിച്ചത് എങ്ങനെ, വലിയവരെ ബഹുമാനിക്കണം, കൊച്ചുകുട്ടികളുടെ കരുണ കാണിക്കണം. അത് ആരായിരുന്നാലും അങ്ങനെ, ഏത് സമുദായമാണെങ്കിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചു. ചുരുക്കി പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, ചവറയെത്തി ആ ഉസ്താദിന്റെ കൈ പിടിച്ച ആ സഹോദരൻ മുസ്ലിമായി, മുസ്ലിമായി. നമ്മുടെ പ്രവർത്തനം കണ്ട് ആരാ ഇസ്ലാമിലേക്ക് വരിക, ആരാ ഇസ്ലാമിലേക്ക് വരിക. എന്റെ സഹോദരങ്ങൾ ആലോചിച്ച് നോക്ക്, നാഗോരി പെണ്ണിന്റെ ചൂട് പറ്റിക്കിടന്ന പെണ്ണുമോൾ രണ്ട് വയസ്സുകാരി പൊക്കിയെടുത്ത് കൊണ്ടുപോലെ ക്രൂരമായിട്ട് മാനബന്ധപ്പെടുത്തിയത് തിരൂരിനാടനായ മുസ്ലിം അല്ലേ? എന്റെ പ്രിയപ്പെട്ടവർ ഇത് പറയുമ്പോ മൈക്കിട്ട് നമ്മളെ തന്നെ കളിയാക്കുമെന്ന് ചോദിച്ചാൽ ജനങ്ങൾ പൊട്ടന്മാരല്ല, പത്രം വായിക്കുന്നവരാണ്. ഏത് തെറ്റെടുത്ത് നോക്കിയാണ്, എന്ത് പ്രശ്നമെടുത്ത് നോക്കിയാലും എന്റെ പ്രിയപ്പെട്ടവര് അച്ചാറിന് വേണ്ടിയിട്ടെങ്കിലും വറക്കത്തിന് വേണ്ടിയിട്ടെങ്കിലും നമ്മുടെ സമുദായത്തിലുള്ളവരുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത് നമുക്ക് വ്യക്തമാക്കി കൊടുക്കണം? അങ്ങനെയുള്ളവരും മുസ്ലിങ്ങളല്ല, അങ്ങനെയുള്ളവരും മുസ്ലിങ്ങളല്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമികമായി ജീവിതം നയിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് എല്ലാവർക്കും കാരുണ്യവാനായിട്ടാ വന്നത്. ഹിദായത്തിലൂടെയാ വിശ്വാസിക്ക് അല്ലാഹുവിന്റെ റസൂൽ കാരുണ്യമായത്. എങ്ങനാ എങ്ങനാ എന്റെ പ്രിയപ്പെട്ടവരെ, കാഫിർ അല്ലാഹുവിന്റെ റസൂൽ കാരുണ്യവാനായത്? അത് ശിക്ഷ പിന്തിപ്പിക്കൽ കൊണ്ടാണ്. ഇപ്പൊ ശിക്ഷ കൊടുക്കൂലല്ലോ, ഇപ്പൊ എന്തൊക്കെ കാണിച്ചാലും അല്ലാഹു തആല ഇവിടെ ആരെ ശിക്ഷിക്കൂല, ഇവിടെ ആർക്കും ഉള്ള ശിക്ഷ കൊടുക്കൂല. അല്ലാഹു മാറ്റി വെച്ചിരിക്കുകയാണ് നാളെ പരലോകത്തിൽ, നാളെ പരലോകത്തേക്ക് വേണ്ടി അല്ലാഹു മാറ്റി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ആ നാലാമരായ വിശുദ്ധമായ ഖുർആനെ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ വിശ്വാസികളോട് കാരുണ്യം കാണിക്കുന്ന പ്രവാചകനാണ്, അല്ല ലോകത്തോടെ കരുണ കാണിക്കുന്ന പ്രവാചകനാ, ലോകത്തോടെ കരുണ കാണിക്കുന്ന പ്രവാചകനാണ് ഹബീബായ നബി തങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ നാലാമതായി പറഞ്ഞിട്ട്